തുറമുഖ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ 3000 പേർക്കെതിരെ കേസെടുത്തു. എങ്കിലും ശക്തമായ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിട്ടുമില്ല. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കും വിധമാണെന്ന് പോലീസ് സേനയിൽ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പ്രതികൾക്ക് എതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കണ്ടാലറിയുന്ന പ്രതികൾക്കെതിരെയാണ് FIR. ആരുടെ പേരും പറയുന്നില്ല. 85 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഉടൻ അറസ്റ്റ് വേണ്ടെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ. ശനിയാഴ്ച വിഴിഞ്ഞ മുല്ലൂരിലെ സംഘർഷത്തിൽ അറസ്റ്റിലായവരെ വിട്ടയച്ചില്ലെങ്കിൽ പോലീസുകാരെ സ്റ്റേഷനിലുള്ളിലിട്ട് ചുട്ടുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി FIR പറയുന്നു. ശനിയാഴ്ച വിഴിഞ്ഞ മുല്ലൂരിലെ സംഘർഷത്തിൽ അറസ്റ്റിലായവരെ വിട്ടയച്ചില്ലെങ്കിൽ പോലീസുകാരെ സ്റ്റേഷനിലുള്ളിലിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി FIR പറയുന്നു. ഞായറാഴ്ചത്തെ ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും പോലീസുകാരെ കൊല്ലുകയായിരുന്നു ഉദ്ദേശമെന്നും FIR. വധശ്രമത്തിന് പുറമെ അതിക്രമിച്ച് കടന്ന് കഠിനമായ ഉപദ്രവം ഏൽപ്പിക്കൽ, സ്റ്റേഷൻ ആക്രമിക്കാൻ കൂട്ടം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. മുല്ലൂർ സംഭവത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, സഹായ മൈത്രാൻ ആർ ക്രിസ്തുദാസ് ഉൾപ്പെടെ 96 പേർക്കും കണ്ടാലറിയുന്ന 1000-ത്തോളം പേർക്കുമെതിരെ കേസ് എടുത്തിരുന്നു. ഇതിൽ അറസ്റ്റിലായ 5 പേരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സമരക്കാർ ഞായറാഴ്ച നടത്തിയ സ്റ്റേഷൻ മാർച്ചാണ് വൻ സംഘർഷമായി മാറിയത്. അതേസമയം സമാധാനമായി സമരം ചെയ്തവരെ ചിലർ പ്രകോപിപ്പിച്ചു. പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സെൽട്ടന് സംഘർഷവുമായി ബന്ധമില്ല. സമരത്തിനെതിരായ ഇടത് BJP കൂട്ടുകെട്ടിൽ സംശയമുണ്ട്. ഇതൊക്കെയാണ് സമരസമിതി കൺവീനർ ഫാദർ യൂജിൻ പെരേര ആരോപിച്ചത്. എന്നാൽ വിഴിഞ്ഞം സംഘർഷത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പിനെ പ്രതിയാക്കിയതടക്കം നടപടികളിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജീസ് പർജൻകുമാർ വ്യക്തമാക്കിയത്. സമരക്കാർക്ക് നേരെ പോലീസ് കല്ലെറിഞ്ഞതാണ് സംഘർഷത്തിന് കാരണമെന്ന് സമരക്കാരുടെയും ലത്തീൻ കത്തോലിക്ക സഭയുടെയും ആരോപണം പോലീസ് നിഷേധിച്ചു. 3 മണിക്കൂറോളം സംയമനം പാലിച്ച ശേഷമാണ് പോലീസ് നടപടി തുടങ്ങിയത്. സമരക്കാർ തുടക്കം മുതൽ പ്രകോപനപരമായാണ് പെരുമാറിയത്. 40-ലധികം പോലീസുകാരെ ആക്രമിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ല. പോലീസ് കല്ലെറിഞ്ഞില്ലെന്നും ബാഹ്യ ശക്തികൾ ഇടപെട്ടോ എന്ന് അറിയില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. എന്തായാലും സമരക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും സമരക്കാർക്കെതിരെ മൃദു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ പോലീസ് സേനയിൽ അതൃപ്തി പുകയുകയാണ്. കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുക എന്നത് ഗുരുതരമായ കുറ്റമാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അടിച്ചു തകർക്കുക എന്നത് അതിലും ഗുരുതരമായ കുറ്റമാണ്. എങ്കിലും സമരക്കാരോട് സർക്കാർ സംയമനം പാലിക്കുന്നു.